സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ കാരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി യോഗത്തിൽ LDF മെമ്പർമാരുടെ പ്രതിഷേധം. ശനിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിലാണ് ഇടതു മെമ്പർമാർ പ്രതിഷേധിച്ചത്. അതേസമയം യോഗം ബഹിഷ്കരിച്ച് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇറങ്ങിപ്പോയതായി LDF ആരോപിക്കുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ പ്രതിഷേധത്തിനിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇറങ്ങിപ്പോയതായാണ് ആരോപണം. പഞ്ചായത്തിലെ 8-ാം വാർഡിൽപ്പെട്ട കപ്പാല എടക്കണ്ടി റോഡ് 2017 നാട്ടുകാർ വില കൊടുത്തു വാങ്ങി ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും പഞ്ചായത്ത് സൈഡ് കെട്ടി പ്രവൃത്തി നടത്തിയതുമാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള ഈ റോഡ് ഒരു തരത്തിലും ബാധകമല്ലാത്ത ഒരു സ്വകാര്യ വ്യക്തി പഞ്ചായത്തിനെതിരെ നൽകിയ പരാതിയിൽ കോടതി സെറ്റിൽമെന്റിന് വിളിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറും പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ വക്കീലും സെറ്റിൽമെന്റ് യോഗത്തിൽ പങ്കെടുക്കുകയും 3 തവണ നടത്തിയ സെറ്റിൽമെന്റിൽ പ്രതികളായിരുന്നവർ പങ്കെടുക്കാതിരിക്കുകയും പഞ്ചായത്തിന് നിയമപ്രകാരം അർഹമല്ലെങ്കിലും പ്രസ്തുത പഞ്ചായത്ത് റോഡിന് എതിർവശമായി 4-അടി വീതിയിൽ അള്ളി എസ്റ്റേറ്റിലേക്ക് ചവിട്ടുവഴി അനുവദിക്കുകയും അത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ ഹർജിക്കാരൻ തയ്യാറാവുകയും ചെയ്തതിനാൽ പഞ്ചായത്തിനനുകൂലമായി സെറ്റിൽമെന്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികളായിരുന്നവർ ഹാജരായിരുന്നില്ലെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ആരോപിച്ചു. പിന്നീട് പ്രതികൾക്ക് അനുകൂലമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്വന്തം ലെറ്റർ ഹെഡിൽ പഞ്ചായത്തിനെതിരെ പഞ്ചായത്ത് വക്കീൽ പോലും അറിയാതെ പ്രതികളുടെ കയ്യിൽ കത്ത് നൽകുകയും കത്ത് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പഞ്ചായത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിനു പകരം പ്രതികൾക്ക് വേണ്ടി പ്രതികളിൽ നിന്ന് പാരിതോഷികം കൈപ്പറ്റി അവരെ സഹായിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് അഭിഭാഷകനോ സെക്രട്ടറിയോ വാർഡ് മെമ്പറോ അറിയാതെ വൈസ് പ്രസിഡന്റ് കത്ത് നൽകിയത് ചട്ടലംഘനവും ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണെന്നും ഇടതു മെമ്പർമാർ ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ ഇടതു മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും LDF മെമ്പർമാർ പറഞ്ഞു. തനിക്ക് യാതൊരു അധികാരവുമില്ലാത്ത ഒരു കേസിൽ പ്രതികൾക്ക് വേണ്ടി പ്രതികളുടെ സഹായം സ്വീകരിച്ച് ഇത്തരത്തിലൊരു കത്ത് നൽകിയത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും ഇടതു മെമ്പർമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര രാജിവെക്കണമെന്നും ശനിയാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ ഇടതു മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതരായ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള UDF മെമ്പർമാർ യോഗം ബഹിഷ്കരിച്ച് അജണ്ടയിൽ തീരുമാനമെടുക്കാതെ ഇറങ്ങിപ്പോവുകയായിരുന്നെന്നും ഇവർ പറഞ്ഞു. ഇതോടെയാണ് ഇടതു മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത്. LDF അംഗങ്ങളായ KP ഷാജി, കെ ശിവദാസൻ, MR സുകുമാരൻ, KK നൌഷാദ്, ജിജിത സുരേഷ്, സ്വതി കമ്പളത്ത്, EP അജിത്ത്, CGCB എന്നിവരാണ് വൈസ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയത്. വൈസ് പ്രസിഡന്റിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കാനും ഇടതു മെമ്പർമാർ തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.